ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ സാധാരണമായിട്ട് സ്ത്രീകൾക്ക് കാണുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണ്. അതായത് മാറിൽ കാണുന്ന, ബ്രസ്റ്റിൽ കാണുന്ന ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന ഒരു കട്ടി. വളരെ സാധാരണമായിട്ട് കാണുന്ന ഈ കട്ടിക്ക് ഉള്ളൊരു നൂതന ചികിത്സാരീതിയെ പറ്റി നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന കട്ടി ആർക്കാണ് ഫസ്റ്റ് ഇത് കാണുന്നത്? സാധാരണ ഒരു പ്യൂബർട്ടി കഴിഞ്ഞിട്ട്, അതായത് ഒരു 15-13 വയസ്സ് കഴിയുമ്പോഴാണ് ഇത് സാധാരണ ഇത് തുടങ്ങുന്നത്. അതൊരു 25-30-35 വയസ്സ് വരെയെല്ലാം ചില ആൾക്കാർക്ക് കാണാം. ഇപ്പോൾ ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന കട്ടി നമ്മൾ ബ്രസ്റ്റിലുണ്ടാവുന്ന സാധാരണ കട്ടികളിലൊന്നാണ്. അതായത് ബിനൈനായിട്ടുള്ള, ക്യാൻസർ അല്ലാത്ത, ക്യാൻസർ ആവാൻ വളരെ ചാൻസ് കുറവുള്ള ടൈപ്പ് കട്ടികളിലാണ് ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ അല്ലാത്ത കട്ടികളാണ്. ഇതിന് എല്ലാവർക്കും ചികിത്സ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇതിന് ചികിത്സ ആവശ്യമില്ല. പെട്ടെന്ന് അത് വലിപ്പം വെക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിലോ, അല്ലെങ്കിൽ വേദന ഉണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ ആണ് ഇതിന് നമ്മൾ ചികിത്സ അഡ്വൈസ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഇത് കോസ്മെറ്റിക്കായിട്ടും ഇത് ചെയ്യാറുണ്ട്. അവർക്കത് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ ഇതിന് എന്താണ് ഇതിന് പോകും വഴി? സാധാരണ ഇതിന് പോകും വഴി ചെറിയ സ്കാറിട്ട്, അതായത് ചെറുതായിട്ടൊന്ന് തുറന്ന് ആ ഫൈബ്രോഡിനോമ മുഴുവനായിട്ട് എടുക്കുന്നതാണ് സർജിക്കലായിട്ടുള്ള ഓപ്ഷൻ. അത് ഒരു സർജറിയാണ്. ഇനി സർജറിക്ക് തീരെ താല്പര്യമില്ല, സ്കാറ് തീരെ വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വാബ്, വാക്വം അസിസ്റ്റഡ് ബ്രസ്റ്റ് ബയോപ്സി, VABB. ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ട്യൂമറിലേക്കോ അല്ലെങ്കിൽ ഒരു മുഴയിലേക്കോ സൂചി ഇറക്കി അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ദശ മാത്രം എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന തന്നെയാണ് ബയോപ്സി എന്ന് പറയുന്നത്. പക്ഷേ ഈ വാബ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ ആ കട്ടീനെ മുഴുവനായിട്ട് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യും. അതായത് മൊത്തം ഫൈബ്രോ അഡിനോമയും നമ്മൾ ആ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യും, വലിയ തുന്നലുകളോ അല്ലെങ്കിൽ കീറലോ ഇല്ലാതെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാബിന് ഒരു പ്രത്യേകതരം മെഷീനുണ്ട്. ആ മെഷീൻ നമ്മൾ അൾട്രാസൗണ്ട്, ഒരു പ്രത്യേകതരം സൂചി പോലെയാണ്. അത് അതിൻ്റെ അറ്റം ഒരു വയറ് നമ്മളൊരു മെഷീനിലോട്ട് കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഈ സൂചിയുടെ ഉള്ളിൽ പ്രത്യേകതരം വാക്വം ജനറേറ്റർ. അപ്പോൾ നമ്മളിത് അൾട്രാസൗണ്ട് വെച്ച് നോക്കി ആദ്യം പേഷ്യൻറ്റിനെ കിടത്തി ഒരു തരിപ്പിക്കും. ലോക്കൽ അനസ്തീഷ്യയിലാണ് ഇത് ചെയ്യുന്നത്. അവിടെ മാത്രം തരിപ്പിച്ചിട്ട് ആണ് ചെയ്യുക. അപ്പോൾ അൾട്രാസൗണ്ട് വെച്ച് നോക്കി നമ്മൾ ആ മാറിലെ മുഴ മാറിക്കും. എന്നിട്ട് ആ മുഴയുടെ അടിയിലേക്ക് ഈ സൂചി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പെന്നിൻ്റെയൊക്കെ വലിപ്പമായിരിക്കും ആ സൂചിക്ക് ഉണ്ടാവുക. എന്നിട്ട് ഈ സൂചി അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അത് ഓൺ ചെയ്യുമ്പോൾ വാക്വം ജനറേറ്റായി സൂചി അവിടെ തന്നെ ആ മുഴേനെ കട്ട് ചെയ്ത് പീസാക്കി ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി, സൂചിയുടെ ഉള്ളിലൊരു ട്യൂബുണ്ടാവും, ആ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു എന്താണ് പെന്ന് പോകുന്ന അല്ലെങ്കിൽ പെന്നിൻ്റെ റീഫില് പോകുന്നതിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയുള്ള മുഴകളെല്ലാം നമുക്കിത് ഇതിൽ മുഴുവനായിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ മാറ്റാം. ചില സാധാരണ ഇത് 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയാണ് ചെയ്യാറ്. ചില ആൾക്കാർ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ 7 സെൻറ്റിമീറ്റർ വരെയുള്ള മുഴകൾ ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലും ശാസ്ത്രീയപരമായിട്ട് സ്റ്റഡീസൊക്കെ ഈ 3-5 സെൻറ്റിമീറ്റർ എന്നാണ് പറയാറ്. അപ്പോൾ ഇത് ആർക്കാണ് കൂടുതലായിട്ട് വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്മെറ്റിക്കായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ സർജറിക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്യുക. എല്ലാവർക്കും ഇതിന് ചികിത്സ ആവശ്യം ഇല്ല എന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘടകം. ക്യാൻസർ പോലത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിച്ചു വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ചികിത്സ വേണം. ഇല്ലെങ്കിൽ അതിന് വെറും ഒബ്സർവേഷൻ തന്നെയാണ് മിക്കവാറും ആൾക്കാർ അഡ്വൈസ് ചെയ്യാറ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.